നമസ്തേ. ഇന്ന് നമ്മൾ കാർത്തിക അവസാന മുക്കാൽഭാഗം, രോഹിണി മഹീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവും ചേർന്ന ഇടവക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 2019 നവംബർ മാസം 15 വരെ മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമുക്ക് ഇവരുടെ നക്ഷത്ര ഫലങ്ങളിലേക്ക് വരാം. ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ സർപ്പവും, അഞ്ചിൽ ചൊവ്വയും, ആറിൽ ബുധനും രവിയും ശുക്രനും, ഏഴിൽ വ്യാഴവും, എട്ടിൽ ശനിയും കേതുവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്ര അനുകൂലമായ കാലഘട്ടമൊന്നുമല്ല. എങ്കിലും കഠിന അധ്വാനത്തിലൂടെയും ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതുമൂലമുണ്ടാകുന്ന ചില ഗുണങ്ങള് ചുറ്റുപാടുമുള്ള ശത്രുദോഷങ്ങളെയും ഒക്കെ അകറ്റി നിർത്തി വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ 2019 നവംബർ 15 വരെ. ഇവരുടെ ആരോഗ്യനില അത്ര അനുകൂലമൊന്നുമല്ല. ശിരോസംബന്ധമായ അസുഖങ്ങള്, അതേപോലെ രക്തസമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തെ ബാധിക്കാം. തൊഴിലംഗം പൊതുവെ അനുകൂലമാണ്. പുതിയ ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകും. അതേപോലെ തൊഴിലംഗത്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും. വിദേശ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിലും കുറെ അനുകൂലമാണ്. കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ ഈ സമയത്ത് കഴിയും. അതിനുള്ള ശ്രമമൊക്കെ വിജയിക്കും. അതേപോലെ ലോൺ മുതലായവയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് കിട്ടുകയും ചെയ്യാനുള്ള സാധ്യതയുള്ള സമയമാണ്. കുടുംബ ജീവിതത്തിലാണെങ്കിലും ചെറിയ തോതിലൊക്കെ കലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ കുടുംബജീവിതവും ഒരു സമാധാനപരമായിരിക്കും. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മാതാപിതാക്കളുമായി ചെറിയ സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട്, ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മുതിർന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഈ സമയത്ത് സഹോദര സ്ഥാനീയരുമായി അത്ര അനുകൂലമൊന്നുമല്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യത്തില് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണമൊക്കെ പൊതുവെ അനുകൂലമാണ്. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാവുന്നൊരു സമയമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. അത് കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുവെങ്കിൽ ചില തടസ്സങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിവാഹാദി കാര്യങ്ങള് വിവാഹത്തിന് പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമല്ല. അതേപോലെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും, പോലീസ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമല്ല. വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. സാമ്പത്തികമായി അനുകൂലമാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണ്. മൃഗസംരക്ഷണ രംഗത്തും കാർഷിക മേഖലയിലും അത്ര അനുകൂലമല്ല. ഹോട്ടൽ മേഖലയെ, ഹോട്ടൽ വ്യവസായ രംഗത്തൊക്കെ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. എന്നാൽ സുഹൃത്തുക്കളിൽ നിന്ന് ചില ചതി വഞ്ചനയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഇത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരുടെ പൊതുവായ ഒരു ഫലമാണ്. ഇത് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല. ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ശിവക്ഷേത്ര ദർശനവും ഗണപതി ഹോമവും ഉപകരിക്കും. കൂടുതൽ പരിഹാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.